राज्य जनाधिपत मतेतर बोधम और आत्म विश्वास वलुदाई उयर्त विजय अंग्रस तकर्काम व्यामोहतोड़ी मोड़ी कूटर सर्वसन्नाहट अन भेदचु अब मोड़ी कूटर राज्य अतर कांग्रस इलायम अलग जनाधिपत मूड़ा मतेतरत्ते इलायम बोध्य वलिए तिचान कर्णाटक जन नल्गी इत कांग्रस पकर आत्म विश्वास राज्य जन पकर और आत्म विश्वासम वाले वलुदान इन राज्य ओहरी वीणेल कुय बी जे पी सरकार ताप ओहरी विपणी कुयर अदर शुभ सूचन राज्य जन सोषतोड़कूरी राज्य वार्च वरम आत्म विश्वास कर्णाटक विजयम प्रधानमंत्री केन्द्र मंत्री बी जे पी मुख्यमंत्री बी जे पी सर्वसन्नाह कर्णाटक जनम तूतरी इत के संस्थान कांग्रेस प्रवर्तर मतेतर विश्वास पकर नल्क करत चलग्रस का राहुल गांधी भारत जोड़ो यात्रा बल कूसल्टान कर्णाटक मिन्न जय नमु अल वे मजे राहुल गांधी ऋसल्ट कूड़िया राहुल गांधी प्रियंका गांधी कठिनाध्वान फल कूड़िया तेरे ऋसल्ट कम राहुल गांधी वेपि विद्वेष राज्य स्नेह कड़ तुकमें पर आ स्नेह कड़ान इन कर्णाटक जन मुन अतर आग्रह आरुप विद्वेष स्नेह सौहार्दवर नंरीक्षण जन कीर्च राहुल गांधी उयर्ती आ राष्ट्रीय कर्णाटक ते बी जे पी सौत् ऐटों वाली उरुकोटेल तेरी जन नल्कि अल बी जे पी की सौत्लो बी जे पी की संस्थान सौत्ल अब वरा कहियावीय साचर्य तमिना कर्णाटक अब तेलंगान आंध्रमर तरह स्वाधीनवी स्थल मारी इत नोर्त वर तेरे इतना राज
രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ വലിയ ഉണ്ടായിരിക്കുന്നു. രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഒരു ഐക്യനായി തന്നെ മാറിയിരിക്കുന്നു. അതാണ് ഈ പ്രകടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. അതായത് രാഹുൽ ഗാന്ധി സ്ഥാനം നഷ്ടപ്പെട്ട് ഒരു സാധാരണ വോട്ടിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിച്ചത്. സ്ഥാനമാണ് അദ്ദേഹത്തിനില്ലാതെ ഒരു എം പി പോലും അല്ലാതെ ഒരു പൗരൻ എന്ന നിലയിൽ കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധി നയിച്ച മുന്നിൽ നിന്ന് ആ നേതൃത്വം ആ ഗാംഭീര്യം ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഡി കെ ശിവകുമാറിന്റെ പ്രഭാവം, ഡി കെ ശിവകുമാർ അമിത്ഷായുടെ ചാണക്യ പത്രങ്ങളിൽ തകർത്തെറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. വലിയ വിജയം കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു. ആ ആഘോഷങ്ങൾ ആഘോഷ തകർപ്പിലാണ് കോൺഗ്രസ് ഉള്ളത്. കാരണം ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തോ ദൈനംദിന ആവശ്യത്തിൽ സാധാരണക്കാരായ ഒരു ഇന്ത്യക്കാർക്ക് എന്താണോ വേണ്ടത് അതായിരുന്നു, അതിലൂന്നിയായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണം മുഴുവനും. അധികാരത്തിലെത്തിയാൽ ജനങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന 5 ഗ്യാരണ്ടി ഗാർഡ് മുൻനിർത്തി തന്നെയായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണം. അത് യാതൊരു വർഗീയതയ്ക്കും സ്ഥാനമുണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ പുതുമയാർന്ന പ്രചരണ തന്ത്രങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിയ പ്രചരണ തന്ത്രങ്ങൾ അത് ഫലം കണ്ടു. അതിന്റെ വിജയമാണ് ഇത്. ബി ജെ പിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ബി ജെ പി ഒരിക്കലും കണക്കുകൂട്ടാത്ത അതിദയനീയമായ തോൽവിയാണ്. പ്രധാനമന്ത്രി മോദിയുടെ പ്രഭാവം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നാൽ ഞങ്ങൾ ജയിക്കും എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ മോദി എന്നൊരാൾ വന്നാൽ ഉടനെ തന്നെ ചിത്രം മാറും, ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും തുടങ്ങിയ വാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്നൊരിക്കൽ കൂടി കോൺഗ്രസ് തെളിയിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ യുഗം ആരംഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ തിരിച്ചുവരവ് അത് സംഭവിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് അതിഗംഭീരമായ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാകും. ആ സന്തോഷമാണ് ഇപ്പോൾ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്.